ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാൻ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന വളരെ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ഇത് കണ്ടാലൊരു പഴമാണ്, പച്ചപ്പഴം. പക്ഷെ ഇത് കുന്നം കുന്നൻ പഴം എന്ന് പറയുന്ന പഴമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ പഴമാണ് കൊടുക്കുക. 6 മാസം തികഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇത് പൊടിച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ട് അതാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റിൽ കൊടുക്കുക ഈ കായപ്പൊടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം, ഇപ്പൊ കുട്ടികൾക്ക് ഫസ്റ്റില് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാനില്ല. ഒരുപാട് അന്വേഷിച്ചിട്ടാണ് എനിക്ക് ഞങ്ങൾക്ക് തന്നെ ഇത് കിട്ടിയത്. ഒരുപാട് അന്വേഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ചെറുകരയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഒരുപാട് അന്വേഷിച്ചു. പിന്നെ എൻ്റെ വീട് കൊളത്തൂർ കുഴിയമ്പലം പറയും, അവിടെ അന്വേഷിച്ചു ഒരുപാട് സ്ഥലങ്ങൾ. അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ലാസ്റ്റാണ് കേട്ടോ ഇത് കിട്ടിയത്. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിത്തരാം, എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടും പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. തൊലി കളഞ്ഞെടുത്ത ശേഷം ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ് ചെയ്യണത്. അതായത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിത് ഇതിന് നല്ല കറ ഉണ്ടാവും കേട്ടോ. ഈ കുന്നൻ എന്ന് പറഞ്ഞ പഴത്തിന് നല്ല കറ ഉണ്ടാവും. ഇതിൻ്റെ പച്ചയാണല്ലോ നമ്മൾ ചെത്തിയിട്ട് പിന്നെ ഉണക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല കറ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കറ പോവാൻ വേണ്ടിയിട്ട് മഞ്ഞൾ കലക്കിയ വെള്ളത്തിൽ ഏകദേശം ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഇട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ഇട്ട് വെക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെത്തിയിട്ട്. എന്നിട്ട് നമ്മൾ ഇത് വെള്ളം വാർത്തെടുത്തിട്ട് പിന്നെ വെയിലത്ത് ിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയിട്ടാണ് പിന്നെ അത് പൊടിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിൽ ഏറ്റവും കനം കുറച്ച് ചെത്താണെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ പൊടിച്ചെടുക്കാൻ സൗകര്യമാവും കേട്ടോ. അങ്ങനെ ചെത്തിച്ചെത്തിയിടുക. അപ്പൊ ഇത് നമ്മൾ 6 മാസം തികഞ്ഞാൽ ആദ്യം കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ കുന്നൻപഴമാണ്. പിന്നെ അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ നേന്ത്രക്കായയും അതുപോലെ കോറ, നവര അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കുക. കുട്ടികൾക്ക് വയറുസംബന്ധമായ ഒരുവിധം പ്രോബ്ലംസ്, അതായത് ചില കുട്ടികൾക്കൊക്കെ വയറിളക്കം അതുപോലെ വയറുവേദന, വയറിന് അസ്വസ്ഥത അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ കുന്നൻകായ പൊടിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് കംപ്ലീറ്റ് ഉണക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ട് പിന്നെ വെള്ളം വാർത്തിട്ട് ഉണക്കി നമ്മൾ വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും നമ്മൾ കുറച്ച് മുറ്റോ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ കുട്ടിക്ക് നമ്മൾ 6 മാസം കൊണ്ടൊക്കെ മിക്കവാറും ഇത് കായ്ക്കുണ്ടാവും. അപ്പോൾ എന്തായാലും പ്രഗ്നൻസി പകുതിയായാൽ തന്നെ നമ്മൾ വീട്ടിൽ ഇതിൻ്റെ ഒരു തൈ നടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നിയൊരു കാര്യമാണ്, അപ്പോൾ നമുക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ പകുതിയൊക്കെ ആയ വീട്ടിൽ തൊടുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ 1 2 തൈകൾ നടുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും. കാരണം നമുക്ക് പിന്നെ എന്തായാലും കുട്ടികൾക്ക് കൊടുക്കുന്ന സമയമായ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇത് കിട്ടാൻ നല്ല പാടാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് അത്രയും അലഞ്ഞു തിരിഞ്ഞിട്ടാണ് കിട്ടിയത്. കാരണം കുട്ടിക്ക് ചെറിയ വയറിളക്കവും അത് മാറാത്ത കുറച്ചൊക്കെ ആയിട്ട് മാറാതെ ഒരു വയറിളക്കവും അങ്ങനെ വയറുവേദനയൊക്കെ ആയിട്ട് കുട്ടി കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു ഈ കുന്നൻകായ കൊടുക്കണത് വളരെ നല്ലതാണ്. ഡോക്ടറും പറഞ്ഞു കുന്നൻകായ കൊടുത്താൽ ശരിയാവും എന്ന് പറഞ്ഞു. പക്ഷെ സാധനം കിട്ടാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് കിട്ടിയത്. അപ്പം ഈ ചെറുകര കട്ടുപ്പാറ പുലാമന്തോള ആ ഭാഗത്ത് ഉള്ളവർക്ക് നമ്മൾ ചെറുകര തന്നെ പുളിങ്കാവ് റോഡുണ്ട്. പുളിങ്കാവിൽ നിന്ന് മല റോഡുണ്ട്. അവിടെ ഷെരീഫ് പറഞ്ഞ ആളെ കടയിൽ ചോദിച്ചാൽ അവർ ഇത് വീട്ടിൽ അവരെ തൊടൂല അങ്ങനെ കണ്ട് അവരുണ്ടാക്കിയിട്ട് അവർ കടയിൽ എപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു അവർ. അപ്പോൾ ആ ഭാഗങ്ങളിലുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ വന്ന് അന്വേഷിച്ചാൽ ആ കടയിൽ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രഗ്നൻസിയുടെ പകുതിയായി കഴിഞ്ഞാൽ തന്നെ കുറച്ച് സ്ഥലം മതി. അപ്പോൾ എന്തായാലും ഒരു വാഴത്തൈ അല്ലെങ്കിൽ 2 വാഴത്തൈ വെക്കാൻ. അപ്പോൾ എല്ലാവരും എന്താണ് ഒരു തൈ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ
കുട്ടിക്ക് 6 മാസമായിട്ട് നമ്മൾ പൊടി കൊടുക്കാറാവുന്ന ടൈമിക്ക് ഒരു കുട്ടിക്ക് കൊടുക്കാനുള്ള ഒരു കൊല എന്തായാലും കിട്ടും. അപ്പോൾ ഇത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഇതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മെസ്സേജ് ഉപകാരപ്പെടുന്നു കരുതണം. അപ്പൊ കുറച്ച് കൂടുതൽ പറമ്പോ തോടൊക്കെ വെറുതെ കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഈ കുന്നൻകായയുടെ തൈകള് കുറച്ച് കൂടുതൽ കൊണ്ടുവന്ന് വെച്ചിട്ട് മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ, കാരണം കടയിൽ പോലും കിട്ടാനില്ലത്, ഇതിപ്പോൾ ആ ഒരു കടയിൽ ഞങ്ങൾ അന്വേഷിച്ച് പോണ വഴിക്കൊന്ന് ജസ്റ്റ് കയറി അന്വേഷിച്ചപ്പോൾ അവിടെ കിട്ടിയതാ. അപ്പൊ മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ നല്ലൊരു വിജയസാധ്യത കൂടുതലുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം കുറച്ച് ചില ആൾക്കാർക്ക് പറമ്പോ തോടൊക്കെ കൂടുതൽ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും, അവിടെ കുറച്ച് കൂടുതൽ നമ്മൾ നേന്ത്രവാഴയും അങ്ങനെ ഒരുപാട് മൈസൂരിപ്പഴം അങ്ങനെയൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ട് മാർക്കറ്റിൽ എത്തിക്കണ്ടല്ലോ, അതുപോലെ തന്നെ ഇതും കൃഷി ചെയ്ത് എത്തിക്കുകയാണെങ്കിൽ എല്ലാവരും വാങ്ങിക്കും, നല്ലൊരു സാധ്യത ഉള്ള വിജയിക്കാൻ സാധ്യത ഉള്ള ഒരു സംരംഭമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് തൊലി പൊളിച്ചെടുത്തിട്ട് ഒരു തൊലിയൊന്നും പാടില്ല കേട്ടോ ഇതുമ്മ, എന്നിട്ടിത് ചെത്തിയെടുക്കാൻ പാടുള്ളൂ, കാരണം ഇതിൻ്റെ തൊലിയോ അല്ലെങ്കിൽ ഇതിൻ്റെ കറയോ കുട്ടികളെ വയറിൽ പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് ചെത്തിയെടുക്കുക കേട്ടോ. എല്ലാം ഇവിടെ ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇത് 1-2 മണിക്കൂർ വെള്ളം മഞ്ഞൾ കലക്കിയ വെള്ളത്തിലാണ് നമ്മളിത് കറ പോവാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുന്നത്. അപ്പൊ ഞാൻ അത് ചെത്താൻ തുടങ്ങിയപ്പോ തന്നെ ഇത് മഞ്ഞൾ കലക്കിയ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കൊണ്ട് ഇനി അധിക സമയമൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു കൊല പഴമാണ് ഞാൻ എടുത്തത്. അപ്പൊ ഇത് ചെത്തി കഴിഞ്ഞപ്പോഴേക്കിന് തന്നെ ഏകദേശം 1-1.5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം 1/4 മണിക്കൂറൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ വെള്ളം വാർത്തിട്ട് പിന്നെ ഉണക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെത്താൻ തുടങ്ങുമ്പോൾ തന്നെ മഞ്ഞൾ കലക്കിയ വെള്ളത്തിലിട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ചെത്തി കഴിയുമ്പോഴേക്കിന് തന്നെ ഏകദേശം അതിൻ്റെ കറ പോയിട്ടുണ്ടാവും കേട്ടോ. ഏകദേശം 1/4 മണിക്കൂറും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/4 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ നന്നായിട്ട് കറ കിളകിയിട്ടുണ്ട്. ഈ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് പിന്നെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ ഒരു 3 തവണ നന്നായിട്ട് കഴുകിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് ടാപ്പ് തുറന്നിട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നമ്മൾ കഴുകിയെടുക്കാം കേട്ടോ. നമ്മളിവിടെ കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് ഇതുപോലെ വെള്ളം വാർക്കാൻ വെച്ചിട്ട് നമുക്കിത് വെയിലത്തിടാം. നമ്മൾ വെള്ളമൊക്കെ വാർത്ത് നമ്മളിത് വെയിലത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ല നല്ല വെയിലൊക്കെ ഉണ്ട്, മഴക്കാലമാണെങ്കിലും കൂടെ നല്ല വെയിലുണ്ട്. ഞാൻ പേടിച്ചു വെയിലില്ല ഉണ്ടാവില്ലേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇത് നല്ല വെയിലുണ്ടെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ ഉണക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് പൊടിച്ചെടുക്കാം. ഇനി അഥവാ മഴയാണെന്ന് കരുതിയാൽ നമ്മൾ ഇതിന്ന് നമ്മളിത് എടുത്തിട്ട് പിന്നെ നമ്മൾ കലമൊക്കെ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കിയ അടുപ്പിൻ്റെ മുകളിൽ ആ കലം മാങ്ങിൻ്റെ ശേഷം നല്ല ചൂടുള്ള അടുപ്പത്ത് വലിയൊരു തട്ട എന്തെങ്കിലും വെച്ചിട്ട് അതിൽ പരത്തിയിട്ടിട്ട് അങ്ങനെ ഉണക്കിയെടുക്കുക കേട്ടോ. ഇന്ന് ഒരു ദിവസം വെയിൽ ഉണ്ടപ്പാക്കിന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം അപ്പം ഇന്ന് നല്ല വെയിലുണ്ടായതുകൊണ്ട് ഇന്ന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ 2-3 ദിവസം കൂടെ നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ ഇത് നന്നായി ഉണങ്ങി നമുക്ക് പൊടിച്ചെടുക്കാനാവും. അപ്പം ഞാൻ ഫൈനലി പൊടിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എൻ്റെ കുന്നൻ വാഴപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്, കുന്നൻ കായപ്പൊടി. അപ്പോൾ ഇവിടെ എൻ്റെ കുന്നൻ കായപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഒരു ബോട്ടിൽ പൊടിയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് വാഴക്കൊലയായിരുന്നു. അപ്പം ഞാനിത് ലാസ്റ്റ് ഫൈനൽ പൊടിക്കണേൻ്റെ മുന്നേ ഒന്നും കൂടി കാണിക്കണമെന്ന് കരുതിയതായിരുന്നു. പക്ഷെ നമ്മൾ ഞാനിട്ടന്ന് മാത്രം നല്ല വെയിലുണ്ടായിരുന്നുള്ളൂ, പിന്നീട് അങ്ങോട്ട് മഴയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ 1 മണിക്കൂറൊക്കെ വെയിൽ കിട്ടുമ്പോൾ അങ്ങനെ ഇട്ട് ഉണക്കിയെടുത്തതാണ്. പിന്നെ ഞാൻ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൻ്റെ മുകളിൽ ഒരു പാത്രത്തിലൊക്കെ ഇട്ട് അങ്ങനെ ഏകദേശം 1 ആഴ്ച പിടിച്ചത് ഉണങ്ങിയെടുക്കാൻ വെയിലില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു 4 ദിവസമൊക്കെ ആയാൽ തന്നെ ഉണങ്ങിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാണ്. അപ്പോൾ ടൈം എത്ര എടുത്തപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കാണിക്കാനും വിട്ടുപോയതാണ്. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ
നല്ല വെയിൽ കൊണ്ടതിന്റെ ശേഷം നമ്മൾ അതൊന്ന് പിടിച്ചിങ്ങനെ പൊട്ടിച്ചു നോക്കുക. അപ്പൊ ഇങ്ങനെ പൊട്ടണ ഇത് ആയി കഴിഞ്ഞാൽ നമുക്കത് പൊടിക്കാം. പൊടിച്ചിട്ട് അതിന്റെ ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് അതിലെ ചെറിയ ചെറിയ വേസ്റ്റിന്റെ ഇങ്ങനെ കുരുകളൊക്കെ ഉണ്ടാകും, അത് ഒഴിവാക്കിയിട്ട് അരിച്ചെടുത്തിട്ട് നന്നായിട്ട് കൊടുക്കുക കുട്ടികൾക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും 100% ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് എനിക്കറിയാം, അങ്ങനെ ഞാൻ കരുതുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഏകദേശം ഫസ്റ്റ് ടൈമിലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു കണ്ണി നട്ടെടുപ്പിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.